സഹൃദയരെ, ഒരു നിമിഷം അശാന്തിയും അനിശ്ചിതത്വവും ചുറ്റും നിറയുമ്പോൾ, പ്രത്യാശ നഷ്ടപ്പെട്ടുഴലുമ്പോൾ, പ്രതീക്ഷ ഒരു മരീചിക പോലെ അകലുമ്പോൾ, നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന അനേകം വാഗ്ദാനങ്ങളുടെ ഒരു കലവറയുണ്ട് തിരുവചനങ്ങൾ നിറഞ്ഞ വിശുദ്ധ വേദഗ്രന്ഥം. അവിടെ നമുക്ക് കാണാം സകല ജനത്തിനും വേണ്ടിയുള്ള സത്വാർത്ഥയ്ക്ക് വേണ്ടി കാലാകാലങ്ങളായി കാത്തിരുന്ന മാനവരാശി. ആ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി കാലത്തിൻ്റെ തികവിൽ കാലിത്തുഴുത്തിൽ നമ്മുടെ രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഭൂജാതനായി. ആ തിരുപ്പിറവിക്ക്, ആ സ്വർഗീയ മന്നയ്ക്ക് വാഹകയാകുവാൻ ദൈവം തിരഞ്ഞെടുത്ത പൊൻപേടകം പരിശുദ്ധ കന്യാമറിയം, വിശുദ്ധിയുടെ ആ നിറകുടം, കൃപയുടെ ആ സാഗരം ഭൂജാതയായതോ? വർഷങ്ങളേറെയായി സന്താന സൗഭാഗ്യമില്ലെങ്കിലും ദൈവാശ്രയബോധം കൈവിടാതിരുന്ന ഹന്നായുടെ ഉദരത്തിൽ യോവാക്കീമിൻ്റെ പുത്രിയായി. കാണുക, ആസ്വദിക്കുക പ്രത്യാശാതാരം. എന്റെ ആത്മാവാലിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. തന്നോടെ ദാസി തന്റെ താഴ്മയെ നിത്രക്കൻ പാർത്തതിനായി, എല്ലാ തലമുറയും ഭാഗ്യവതി എന്നെ പ്രകീർത്തിച്ചിടുന്നു. ശക്തൻ നിവൻ കാര്യങ്ങൾ അശക്തയെനിക്കുന്നു ചെയ്തു തന്നു. ശുദ്ധമാം നിന്നാമം കരുണ ഭക്തർക്ക് നിത്യം നീ വർഷിച്ചിടും. തന്റെ ഭോജം കൊണ്ട് നീ ശക്തി എന്ന് പ്രകടമാക്കി തഥാ. കൃത്തിൽ അഹങ്കാരം നിറഞ്ഞ മർത്യരെ ചിതറിച്ചിടുന്നതോ? ശക്തരെ താഴ്ത്തി ഇന്ന് എളിയോരത്ത സ്ഥാനത്തേക്കുയർത്തി. വിശക്കുന്നോരെയോ വിശിഷ്ട വിഭവം നൽകി നീ തൃപ്തരാക്കി. സമ്പന്നരായോരെ നീ വേറും കൈയോടെ തന്നെ വിട്ടയച്ചു. തന്നോടെ കാരുണ്യ സ്മരണയാലെ സഹായം ഇസ്രായേലിനും നൽകി നീ അബ്രാഹത്തോടും സന്തതികളോടും വാഗ്ദാനം ചെയ്തതുപോ. യോവാക്കീം, അങ്ങ് വന്നിട്ട് അധിക സമയമായോ? കുറച്ച് സമയമായി. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ കീർത്തനം കേട്ട് ആസ്വദിച്ച് നിൽക്ക. യോവാക്കീം, അങ്ങേക്ക് അറിയില്ലേ ഈ കീർത്തനം കേട്ടാലേ കുഞ്ഞുമേരി ഉറങ്ങും. കുഞ്ഞിന് ഈ കീർത്തനം ഇപ്പോഴും മനഃപ്പാഠമാണ്. ദൈവിക കാര്യങ്ങളിൽ എന്തൊരു തീഷ്ണതയാണ് അല്ലേ നമ്മുടെ മോൾക്ക്. യോവാക്കീം, അങ്ങ് ഓർക്കുന്നുണ്ടോ നമ്മൾ കടന്നുപോയ ആ പഴയ കാലം? വന്ദ്യ എന്ന വിളിപ്പേരുമായി ഞാനും, ഷണ്ടൻ എന്ന വിളിപ്പേരുമായി അങ്ങും. പക്ഷേ നമ്മുടെ ദൈവം നമ്മുടെ നിലവിളി കേട്ടു. ഹന്നായുടെ കീർത്തനം ആലപിച്ച് ഞാൻ പ്രാർത്ഥിച്ചത് അവിടുന്ന് കേട്ടു. നമ്മുടെ കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരാശ്രയമില്ല. അവിടുത്തെ കരുണയാൽ വന്ദ്യ ഏഴ് പ്രസവിക്കുന്നു. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. തന്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. കർത്താവ് പ്രതിയോഗികളെ ചിന്നഭിന്നമാക്കുന്നു. അവർക്കെതിരെ ആകാശത്തിൽ ഇടമൊഴുക്കുന്നു. അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും. അവിടുന്ന് തന്റെ രാജാവിന് ശക്തി കൊടുക്കും. തന്റെ അഭിഷക്തന്റെ ശിരസ് ഉയർത്തും. ഇതാ ഇതാ യോവാക്കീം, നോക്കൂ നോക്കൂ, നമ്മുടെ
കർത്താവിന്റെ വിശ്വസ്തതയുടെ തെളിവ്. നമ്മുടെ മോൾ, നമ്മുടെ കുഞ്ഞു മേരി, ഇന്നിതാ നമ്മുടെ മോൾക്ക് 3 വയസ്സായിരിക്കുന്നു. അന്ന് ഹന്ന തന്റെ പുത്രനായ സാമുവേലിനെ കർത്താവിന് സമർപ്പിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുമോളും ആജീവനാന്തം ദൈവത്തിനുള്ളതായിരിക്കണം. ദൈവമേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. ആറ്റുനോറ്റുണ്ടായ പൊന്നോമന മകളെ അന്നയും യുവാക്കീമും ഉഷകാല നക്ഷത്രം പോലെ സ്വർഗീയ പ്രഭ ചൊരിയുന്ന നിർമ്മല സൂനമായി പരിപാലിച്ചു. സമ്പൂർണമായി അവളെ അവർ ദൈവത്തിന് സമർപ്പിച്ചു. ഇന്നിതാ ആ കന്യകയിലൂടെ നമ്മുടെ കൂടെയുള്ള ദൈവം ഇമ്മാനുവേൽ, കർത്താവായ യേശു ക്രിസ്തു, ലോകരക്ഷകനായി ഭൂവിൽ അവതരിച്ചതിൻ്റെ ഓർമ്മ ദിവസം. വരൂ, നമുക്കും അവനെ, നമ്മുടെ പ്രത്യാശാ താരത്തെ ചെന്ന് കണ്ട് ആരാധിക്കാം. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്നു ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ള കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കണ്ടു വണങ്ങിടുവാൻ അവ കാഴ്ചയുമായി വന്നു.